ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വീണ്ടും നമ്മൾ കുറച്ച് ബ്രേക്കിന് ശേഷം ഒരു മെഹന്തി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗാനിക് മെഹന്തിയുടെ പേസ്റ്റ്. ഇത് മിക്സ് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട കുറച്ച് ആഫ്റ്റർ കെയറും പിന്നെ നല്ലോണം കളർ കിട്ടാനായിട്ടുള്ള ടിപ്സൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഓർഗാനിക് മെഹന്തി ഓർഡർ ചെയ്യാനും അതുപോലെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ബ്രൈഡൽ ആൻഡ് പാർട്ടി ഹെന്ന ഡിസൈനിങ് സർവീസും അവൈലബിൾ ആണ്. ഹോം സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ മെഹന്തി ഡിസൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മെഹന്തി ഇട്ട ശേഷം ആൾ നല്ല ഉറക്കത്തിലാണ്. ആ ടൈമിലാണ് ഞാൻ ഈ ഒരു ആഫ്റ്റർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ലെമൺ ഷുഗർ സീലൻ്റ് ആണ്. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് അപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പഞ്ഞി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുക്കുക. ഇത് നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇതിന് വേണ്ടത് ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര മിക്സ് ആക്കി എടുക്കുക, മെൽറ്റ് ചെയ്തെടുക്കുക. അതാണ് ഈ ഒരു സിറം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത് കൊഴിഞ്ഞു പോകുന്നതും പിന്നെ കുറച്ച് കളർ കിട്ടാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നല്ലോണം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മൈലാഞ്ചി ഈ ഒരു പഞ്ഞിമ്മ കൂടെ പറ്റിപ്പിടിച്ച് പോരും. നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവർ ഉറങ്ങിയതിൻ്റെ ശേഷം കൈ ഇതുപോലെ സ്റ്റൊമക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ പോവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിപ്പോൾ രാവിലത്തെ ഒരു സ്റ്റെയിൻ ആണ് കേട്ടോ. രാവിലെ അവൾ നീറ്റ ഉടനെ തന്നെ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞ് പോയിട്ടുണ്ട്, അവൾ എന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഞാനൊരു മൂർച്ചയില്ലാത്ത കത്തിയാണ്, മൂർച്ചയുള്ള കത്തിയുണ്ട്, കുഞ്ഞുമക്കളുടെ കൈ മുറിക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചുരണ്ടി കളയുക. ഒരു കാരണവശാലും വെള്ളം വെച്ചിട്ട് കഴുകി പോരുത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മെച്ചുവേർഡ് സ്റ്റെയിൻ നമുക്ക് കിട്ടില്ല. ഇങ്ങനെ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഉരതി കളയുക. പിന്നെ ആ നാരങ്ങ നീര് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പോരാനായിട്ട് പണി ഉണ്ടാവും. പിന്നെ നഖത്തിലും ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നു, അതൊക്കെ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏത് ഓയിലാണെങ്കിലും എടുക്കാം. ഇതിപ്പോൾ പ്യുവർ വെളിച്ചെണ്ണയാണ്. അത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കൈ റബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വിടുക. ഒരു ഒരു മണിക്കൂറോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് പെട്ടെന്ന് ദൂരി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ പോയിട്ട് കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെയിൻ ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. ഈ ഒരു ഫ്രഷ് സ്റ്റെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്രഷ് സ്റ്റെയിൻ. ഇനി ഇതിൻ്റെ ഒരു മെച്ചുവേർഡ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കിട്ടുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരിക്കലും ഓർഗാനിക് മെഹന്തി എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടില്ല. അപ്പോൾ മെഹന്തി അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ കയ്യിലിടണം, അല്ലാണ്ട് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഊരി കളയരുത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മെഹന്തിയുടെ ഒരു മെച്ചുവേർഡ് സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഉച്ച ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ലോണം വെയിലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെയിൻ എന്തായാലും നമുക്ക് കിട്ടും, നല്ലോണം ശ്രദ്ധിച്ചിട്ട് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ. ഓർഗാനിക് മെഹന്തി യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ കെമിക്കൽ കോൺസും മാക്സിമം ഒഴിവാക്കുക. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.